ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നക്ഷത്രഫലം പറയുന്നത് ചില പ്രത്യേക നക്ഷത്രങ്ങൾക്ക്, അതായത് ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അഹങ്കാര പ്രകൃതമാകുമെന്നാണ്. ഇത് ദോഷങ്ങൾ ഏറെ വരുത്തുകയും ചെയ്യും. ഒരു പ്രധാന കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ സ്വഭാവം ഇത്തരം നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഇല്ല. ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് ഈ സ്വഭാവത്തിന് കാരണമാകുന്നത്. അതായത് ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണെങ്കിൽ, ദോഷഗ്രഹങ്ങളെങ്കിൽ ജനിച്ച സമയത്തെ ഗ്രഹസ്ഥാനം നല്ലതല്ലെങ്കിൽ അഹങ്കാരം സ്വഭാവത്തിലുണ്ടാകും എന്ന് പറയാം. 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി സ്ത്രീ നക്ഷത്രമെങ്കിൽ, ബുധസ്ഥാനത്ത് ദോഷഗ്രഹ സ്വാധീനമെങ്കിൽ ഈ നക്ഷത്രത്തിന് അഹങ്കാര സ്വഭാവത്തിന് സാധ്യത ഏറെയാണ്. ആരും പറഞ്ഞത് കൂട്ടാക്കാതെ തൻപോരിമ കാണിക്കുന്ന, സ്വയം ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്വഭാവം. ഭരണിയുടെ 5-ാം ഭാവത്തിൽ ശനി, രാഹു തുടങ്ങിയവ ദോഷഗ്രഹങ്ങളെങ്കിൽ ഈ സ്വഭാവം കാണിക്കും. ആരുടെയും വാക്ക് കേൾക്കാത്ത പ്രകൃതം. ആഢിത്യമുള്ള നാളാണ് തിരുവാതിര. തിരുവാതിരയുടെ 5-ാം ഭാവത്തിൽ ശനി, കേതു, രാഹു, ഗുളികൻ തുടങ്ങിയ ദോഷങ്ങളെങ്കിൽ ഇവരും അഹങ്കാര സ്വഭാവം കാണിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങളാണെന്ന് പറയാം. കുടുംബം ഭരിക്കുന്ന സ്വഭാവമാകും ഇത്തരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക്. തങ്ങളുടെ ഇഷ്ടം കുടുംബത്തിൽ നടത്തുന്ന സ്വഭാവം. ഇതുപോലെ ഉള്ളിൽ ഓരോന്ന് വെച്ചുകൊണ്ടായിരിക്കും പെരുമാറ്റവും പ്രവൃത്തിയും. വിശാഖം ഇത്തരത്തിൽ അഹങ്കാരികളായ സ്ത്രീ നക്ഷത്രമാണ്. ഇതും ഗ്രഹസ്വാധീനം മോശമെങ്കിൽ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റവും പ്രവൃത്തികളുമാകും ഫലം. സ്വന്തം വീട്ടിൽ മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടിലും മറ്റേത് സന്ദർഭങ്ങളിലും. ഇതുപോലെ തൃക്കേട്ട, അവിട്ടം നാളുകളും താൻ പോരിമ കാണിക്കുന്ന പ്രകൃതമാണ്. ഇത് ഗ്രഹങ്ങൾ ദോഷസ്ഥലത്തെങ്കിൽ മാത്രം. ഇത് ഗ്രഹനിലയിൽ വ്യക്തമാവുകയും ചെയ്യും. എന്നാൽ നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെങ്കിൽ ദോഷം വരില്ല, അഹങ്കാര സ്വഭാവം ഉണ്ടാകില്ലെന്ന് അർത്ഥം. പൂരാടം കാർത്തിക നക്ഷത്രങ്ങൾക്കും ഗ്രഹസ്വാധീനം നല്ലതല്ലെങ്കിൽ, മനഃപൂർവ്വമല്ലെങ്കിൽ പോലും സ്വഭാവത്തിൽ അഹങ്കാര സ്വഭാവം നേടിക്കാൻ സാധ്യതയുണ്ട്. ചതയം സ്ത്രീനാളിലും 5-ാം ഭാവത്തിൽ ദോഷഗ്രഹങ്ങളും ആകുകയാണെങ്കിൽ, ജന്മമെങ്കിൽ അഹങ്കാരം കൂടെ പിറപ്പായിരിക്കും എന്ന് വേണം പറയാൻ. ഉള്ളിൽ പാവങ്ങളാകാം, പക്ഷേ പെരുമാറ്റത്തിൽ ധാർഷ്ട്യവും അഹങ്കാരവും നേളിക്കും. ദേഷ്യവും വാശിയും വൈരാഗ്യവുമെല്ലാം ഇതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ കാണാം. ഇതുകൊണ്ട് തന്നെ ഇത്തരം നാളുകൾ ഇക്കാര്യത്തിൽ, അതായത് പ്രവൃത്തിയിലും വാക്കിലുമെല്ലാം അഹങ്കാരം കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദോഷമുണ്ടെന്ന കാര്യം ഓർമ്മയിൽ വേണം. ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമം നടത്തുകയും വേണം. ഈശ്വരാരാധന, നാമജപം, യോഗം, ധ്യാനം തുടങ്ങിയവയെല്ലാം ദേഷ്യവും അഹങ്കാരവും അടക്കമുള്ള ദോഷഫലങ്ങൾ നീക്കാൻ ഏറെ നല്ലതാണ്. ഇത് മനസ്സിനും ഏറെ ശാന്തത നൽകുന്ന ഒന്നാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.